ചെയ്യാനോ മാധവൻ? അല്ലച്ച, ഇത് കുഞ്ഞുണ്ണിയാ. ഇത് ടീച്ചർ സൂക്ഷിച്ചു വെച്ചിരുന്നതല്ലേ? പട്ടാഴിയിലേക്ക് വരാൻ ഇനിയും ടീച്ചർക്ക് മനസ്സുണ്ടെങ്കിൽ ഇപ്പൊ ഇതിനകത്ത് നിറങ്ങണം. ധൈര്യമായിട്ട് വന്ന് കയറ്, കുഞ്ഞുണ്ണി കൊണ്ടുപോകണ്ട ടീച്ചറേ, ഒരുത്തനും നമ്മളെ തടയില്ല. നീ ഇവിടെ കൊണ്ടുപോകുന്ന കാണട്ടെ. ഈ കൂത്ത് നിന്റെ അമ്മയുടെ കൂത്തമ്പലത്തിൽ വെച്ചാ മതിട്ടോ മണിയൻകുട്ട പോത്തെ. അവനവന്റെ പ്രായത്തിനും ആരോഗ്യത്തിനും ചേരുന്ന അലർച്ച മതി. ഇനി അലറിയാൽ മൂത്ത് നരച്ചെന്നൊന്നും ഞാൻ നോക്കൂല. അടിച്ച് മടക്കി പോത്തുണ്ടി ഡാമിലെറി. എന്താ എന്താടാ? ജനിപ്പിച്ച തന്റെ മോള് തള്ളി പറയണമെങ്കിൽ ഒന്നുകിൽ അച്ഛൻ അച്ഛൻ അല്ലാതാവണം, അല്ലെങ്കിൽ മോൾ അത്രയ്ക്ക് ദുഷ്ടയാവണം. ഇതിലേതാണെന്നുള്ളത് തെക്കോട്ട് തലവെക്കുന്നതിന് മുമ്പ് കാരണം ഒരു ആലോചിച്ച് തീരുമാനിക്കും. രുദ്രാക്ഷം കഴുത്തിലല്ല, മനസ്സിലാണ് വേണ്ടത്. കേട്ടോ മണിയങ്കോട്ട് രാവണ, ഒന്നുകിൽ ഇത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിങ്ങൾക്ക് തുടങ്ങാം. രണ്ടായാലും എനിക്ക് ഒരു ദിവസം ശപിക്കരുത് പാർവതി. ഈ കുട്ടി ഏതാ? എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. ഈ കാണാലോ, അമ്മയ്ക്കും ചിറ്റശിക്കും ഈ കണ്ണ് നിറയെ കാണാം. ഇത് മിത്ര നമ്പൂതിരി, നമ്മുടെ ഇവിടുത്തെ സംസ്കൃത കോളേജിലെ ടീച്ചറാ, പഠിച്ചതവിടെ തന്നെ. ആദ്യമേടെ അനുഗ്രഹം വാങ്ങിക്കാൻ വന്നതായിരിക്കും. നന്നായി വരൂ കേട്ടോ. ഏതായില്ലം? അത് മണിയാമ്പള്ളി. മണിയാമ്പള്ളി മണിയാമ്പള്ളി കേട്ടിട്ടില്ലേ? മണിയാമ്പള്ളി ഇല്ലം കേട്ടിട്ടില്ലേ? മണിയാമ്പള്ളി ഇല്ല. ഇപ്പൊ കേട്ടല്ലോ. ഇനി മനസ്സ് തുറന്ന് അങ്ങോട്ട് അനുഗ്രഹിക്കുക. എന്നിട്ട് അമ്മയുടെ അരയിലിരിക്കുന്ന ആ താക്കോൽക്കൂട്ട് എടുത്ത് ടീച്ചറെ ഏൽപ്പിക്കുക. ഈ നിൽക്കുന്നതേ അമ്മയുടെ പുത്രവധുവാ. എന്താ ബോംബ് പൊട്ടി? ഇനി മുതൽ ടീച്ചറാ ഇവിടെ താത്തേമ്മ. ശിവ ശിവ, എന്താ ഈ കണ്ണത്? എടാ, എന്ത് തോന്നിയ അസം കേട്ടാന്നായോ നിനക്ക്? കിരാതൻ ഇല്ലത്തിന്റെ അന്തസ് കെടുത്തിയില്ലോ നീയ? ഞാൻ കിരാതനും കാട്ടാളനും ഒക്കെ സമ്മതിച്ചു, പക്ഷേ ഇത് എന്റെ വധുവല്ല. പിന്നെ ഇത് അമ്മയുടെ മൂത്ത മകന്റെ വേളിയാ, പ്രൊഫസർ പട്ടാഴി മാധവൻ നമ്പൂതിരിയുടെ സഹധർമ്മിണി. എന്നാ ആർക്കൊന്നും മനസ്സിലായില്ലേ? ശിവ ശിവ, ചോദിച്ചു നോക്കൂ. ഇവൻ പറയണതൊക്കെ നേരാ. അതെ മാധവ. മാധവ കേശവ, വൈകിപ്പോയി. ഇനി വിചാരണയും വിളിച്ചു ചോദ്യമൊന്നും വേണ്ട. വേണം, അവന്റെ മനസ്സ് അറിയണോ? എനിക്ക് അറിഞ്ഞു. ദുരഭിമാനം വാതുറക്കില്ല, പക്ഷെ വാത്സല്യം മനസ്സ് തുറക്കും. കുഞ്ഞുണ്ണിക്ക് അത് കേൾക്കാം. അതേ കുഞ്ഞുണ്ണി കേൾക്കൂ. ഈശ്വര, പാർവതി എന്തോ കിടക്കണം. അയ്യോ അയ്യോ, ഉത്തരം മുട്ടുമ്പോ അമ്മയ്ക്ക് സ്ഥിരമായിട്ടുണ്ടാകുന്ന ഒരു ബോധക്ഷയാ, അതിന് മരുന്നില്ല. ടീച്ചർ മുകളിലേക്ക് വെക്കുള്ളൂ. പാണിഗ്രഹണ മന്ത്രം ചൊല്ലി ഒരാൾ മാളികപ്പുറത്ത് കാത്തിരിപ്പുണ്ട്. കുറച്ച് സായി. പിന്നെ ഈ സ്നേഹം, സ്നേഹം എന്ന് പറയുന്നത് ഒരു അനുഭൂതിയാ, തരുന്നയാൾക്കും കിട്ടുന്നയാൾക്കും. അല്ലാതെ മനസ്സിന്റെ ഉള്ളറകളിൽ ബീജാക്ഷര മന്ത്രം പോലെ രഹസ്യമായിട്ട് സൂക്ഷിക്കാനുള്ളതല്ല. അനുജന്റെ ഉപദേശം ഞാനിക്ക് ഇഷ്ടാവില്ല, അതുകൊണ്ട് ടീച്ചർ ടീച്ചറുടെ തലയുടെ മന്ത്രത്തിൽ ഇതോടെ ചേർത്തൊന്ന് ഓതി കൊടുത്തു നോക്ക്, ചിലപ്പോ ഗുണുണ്ടാവും. Thank you.
സൂര്യശോഭയിൽ തെളിയുന്ന ദ്രോണ നക്ഷത്രകോടികൾ കഥിപനാം ദ്രോണ ഉദയത്തിലോംകാര ശംഖമാം ദ്രോണ ശരമാരിയാൽ ശിവനെ അർച്ചിച്ച ദ്രോണ മാധവൻ പട്ടാഴി മാധവൻ മാധവേട്ട നമ്മുടെ കുഞ്ഞുണ്ണി പുഴയിൽ വീണ്ടും മിണ്ടരുത് അതവിടെ ഇറക്കി വെക്കുക മൃതശരീരമാണെങ്കിലും അതിനുമുണ്ടൊരു മാന്യത നിന്നെയൊക്കെ കൈതൊട്ടത് അശുദ്ധമാക്കിയാൽ അവൻ സഹിക്കില്ല പൊറുക്കില്ല അവനോട് വെക്കുതാഴെ അനന്ത ഏയ് നിക്ക ഇതെന്റെ ഡ്യൂട്ടിയാ നിന്റെ ഡ്യൂട്ടി ചെമ്പ്രയിലെ ദുർമരണങ്ങളുടെ കണക്കെടുക്കുക അതെന്റെ ശിഷ്യന്മാരാണ് ഈ ഡ്യൂട്ടി അവർ ചെയ്തോളും മാറ അല്ല സത്യമായിട്ടും കുഞ്ഞുണ്ണിയെ കൊന്നത് സാവിത്രിയ വിശ്വസിക്ക മറിച്ചൊന്നും ഞങ്ങളോട് തോന്നരുത് നിർത്തേട്ട അലാരിപ്പിൽ തുടങ്ങി തില്ലാനയിലും അവസാനിപ്പിക്കാത്ത ആളെ വിട്ടിയാക്കുന്ന നിന്റെ നാട്യമുണ്ടല്ലോ അത് മാധവന്റെ താടണ്ട എന്റെ കുട്ടിയുടെ ദേഹത്ത് ആരുടെയെങ്കിലും ഒരു കൈവിരൽപാട് പതിഞ്ഞുവെന്ന് ഞാൻ കണ്ടാൽ ആ നിമിഷം ഞാൻ തിരിച്ചുവരും ഈ അസുര ഗ്രാമത്തിലേക്ക് അത് പുറപ്പെടാശാന്തി മാധവനായിട്ടായിരിക്കില്ല കാലഭൈരവന്റെ അനുഗ്രഹമുള്ള മാധവനായിട്ടായിരിക്കും അന്ന് നീയൊക്കെ പശ്ചാത്തപിക്കും ഈ ഭൂമിയിൽ ജനിച്ചതിന്റെയും ജനിപ്പിച്ചതിന്റെയും പേര് കാത്തിരുന്നോ എന്റെ വരവ് വിടില്ല ഒന്നിനെയും ഞാൻ ഇനി മണിയങ്കോട്ട് വീരൻ ആരാണെന്ന് ചോദിച്ചാല് അച്ഛൻ മാത്രമല്ല ചെമ്പറ മുഴുവൻ പറയും എന്റെ ഗിരീശനാണെന്ന് ആ നിനക്ക് രക്തം കണ്ട പനിക്ക് ഓ അച്ഛൻ ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കുക ഞാനല്ല കുഞ്ഞുണ്ണിയെ കുളത്തിലേക്ക് ചവിട്ടി വീട്ടിയത് പിന്നെ എനിക്ക് സാധിച്ചില്ല മണിയങ്കോട്ട് സാവിത്രിക്ക് ഇരയാകാനായിരുന്നു അവന്റെ വിധി സാവിത്രി അതെ കുഞ്ഞുണ്ണി കുളം കാണാൻ പോയപ്പോ ഞാൻ അവിടെ ഒറ്റയ്ക്കായി അപ്പോ ഞാൻ കേട്ടു മുത്തുപൊഴിയുന്ന പൊട്ടിച്ചിരി താനേ ആടുന്ന ആട്ടുകട്ടിൽ പാലപ്പൂവിന്റെ മണം ഇടനാഴിയിൽ എവിടെയോ ചെമ്പട്ടണിഞ്ഞൊരു സ്ത്രീരൂപം കാര്യമറിയുന്ന കവടികൾ എന്താണാവോ പറയുന്നേ മരിച്ച കുഞ്ഞുണ്ണി ജീവിച്ചിരുന്ന കുഞ്ഞുണ്ണിയേക്കാൾ അപകടകാരിയാണ് ചതിച്ചോ എന്റെ ദേവി കുഞ്ഞുണ്ണി നെല്ലൂർ മനയിലുണ്ട് ഇത് തന്നെയാ ഞാൻ പറഞ്ഞത് നെല്ലൂർ മന പൊളിച്ചു കളയുക ഭൂമിക്ക് മുകളിൽ ഇനി ആ നരകം വേണ്ടെന്നേ ഭൂമി മാത്രമായിട്ട് വാങ്ങാൻ ആളുകളുണ്ട് ഇയാളാണോ ഭൂമി വാങ്ങാൻ വന്ന വ്യാപാരി ആ അതെ അച്ഛാ ഇതാ രാജീവൻ പാതയ്ക്കരയില്ലത്തെയാ ഇപ്പൊ ഇതാ ബിസിനസ് നമ്മുടെ ഗൗരിക്ക് കൊള്ളാം ഗജകേസരി യോഗമുണ്ട് നമ്മുടെ ഗൗരിക്ക് ചേരും അച്ഛാ ഈ നെല്ലൂർ മന നിൽക്കുന്ന സ്ഥലം മാത്രം മതി രാജീവന് മന വേണ്ട കരിമരുന്ന് കൊണ്ട് വീട് പൊളിക്കണ ഒരു പാർട്ടി ഉണ്ട് കവളപ്പാറയില് വിളിക്കണോ സാവിത്രി വെള്ളിവാളിൽ ആവാഹിച്ച്
ഇവിടുത്തെ മച്ചിൽ കുടിയിരുത്തണം. എന്നിട്ട് മതി കമ്പക്കെട്ട്. മനസ്സിലായോ? ശരി അച്ഛാ.